السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇമാം ഖാത്തിമത്തുൽ മുഹഖഖീൻ ഇബ്ൻ ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജി എന്ന കിതാബിൽ പറഞ്ഞ വിഷയമാണ്. ഒരു ജീവിച്ചിരിക്കുന്ന ഒരാൾ ആഹാരം കഴിക്കാനൊന്നും കിട്ടാത്തൊരവസ്ഥ, മരിച്ചു പോകും എന്ന ഒരവസ്ഥ, ആ ഒരവസ്ഥയിൽ ചത്ത മൃഗങ്ങളുടെ ശരീരം പോലും കഴിക്കാൻ കിട്ടുന്നില്ല, ഇവൻ മരിച്ചു പോകും, ജീവൻ നിലനിർത്താൻ കഴിയില്ല. ആ ഒരവസരത്തിൽ മരണപ്പെട്ടു പോയ മനുഷ്യൻ്റെ മയ്യത്തിന് കഴിക്കൽ, എടുത്ത് ഭക്ഷണമാക്കൽ ഹലാലാണ് എന്ന് മാത്രമല്ല നിർബന്ധമാണ് എന്ന് ഇബ്ന് ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ തുഹ്ഫയിൽ വിശദീകരിക്കുന്നു. ഇത് വാസ്തവത്തിൽ നോക്കുമ്പോൾ, ഈ അബാറത്ത് നോക്കുമ്പോൾ, ഈ വാചകം നമ്മൾ അറിയുമ്പോൾ നമുക്ക് പേടി തോന്നുകയാണ്. കാരണം മാരകമായ രോഗം ഒരു നാട്ടിലുണ്ടായാൽ രോഗമില്ലാത്ത നാട്ടിലുള്ളവർ മാരകരോഗമുള്ള നാട്ടിലേക്ക് പോകരുത് എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്ന ഹദീസ് കേട്ടിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഷാമിലേക്ക് പോയില്ല, ഷാമിലേക്കുള്ള യാത്ര നിർത്തി എന്ന് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ് ഇമാമിൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ റിയാദു സ്വാലിഹീനിൽ കൊടുക്കുന്നുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസാണ്. ആ ഹദീസ് ഓതിപ്പഠിച്ച കാലത്ത്, മുത്തല്യമായ കാലത്ത്, ഇത്രയും വലിയ ഗൗരവമുള്ള രോഗം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും, കാണേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. മഹാന്മാരായ അയിമ്മത്ത് ഫുഖഹാ പറഞ്ഞതൊക്കെ ഒരു രൂപത്തിലല്ലെങ്കിൽ, ഒരിക്കലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇവിടെ വെളിവായി പുലർന്ന് കാണുകയാണ്. അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. ഒന്നും കഴിക്കാനില്ലാതെ മനുഷ്യൻ കഷ്ടപ്പെട്ട് മുഖല്ലമായ നജസ് പോലും കിട്ടാത്തൊരവസ്ഥ, നായ പന്നിയുടെ ശവശരീരം പോലും കിട്ടാത്ത അവസരത്തിൽ മരിച്ചുപോയ മനുഷ്യൻ്റെ മയ്യത്തിനെ എടുത്തിട്ട് കഴിക്കാവുന്നതാണ് എന്ന് മാത്രമല്ല കഴിക്കൽ നിർബന്ധമാണ്. വലഹു, ഒരാൾക്ക് മഅസൂമായ, ഐ അൽ മഅസൂമി, മഅസൂമായ ഒരാൾക്ക് ഹലാലാണ്. ബൽ അലൈഹി, ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, എന്ന് മാത്രമല്ല നിർബന്ധമാണ്. എന്ത് നിർബന്ധമാണ്? അക്ലു ആദമിൻ മയ്യത്തിൻ മുഹ, ഒരു മയ്യത്തിനെ, മനുഷ്യനായിരിക്കുന്ന മയ്യത്തിൻ്റെ ശരീരത്തിന് ഭക്ഷണം കഴിക്കൽ ഹലാലാണ്. എപ്പോഴ്? ഇദാലം യജിദ് മൈത്തത്തൻ ഗൈറഹു, മനുഷ്യന്റെ ശരീരമല്ലാത്ത വേറെ ശവശരീരം കിട്ടാതെ വരുമ്പോൾ, വരവ് മുഹല്ലത്തൻ, മുഹല്ലവായ നായപന്നി പോലെയുള്ള മൃഗത്തിൻ്റെ ശവശരീരം പോലും കിട്ടാത്ത അവസരത്തിൽ ഒരു മയ്യത്തായ, ഒരു മനുഷ്യൻ്റെ മരണപ്പെട്ടു പോയ മയ്യത്തിനെടുത്ത് കഴിക്കൽ ഹലാലാണ് എന്ന് പറഞ്ഞിട്ട് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്, മരണപ്പെട്ടു പോയ മനുഷ്യൻ്റെ മയ്യത്തിനക്ക് ബഹുമാനമുണ്ട്, പക്ഷെ ഇവൻ ജീവിച്ചിരിക്കുന്നവനാണ്, ജീവിച്ചിരിക്കുന്നവൻ്റെ ബഹുമാനം അത് മരിച്ചുപോയ മയ്യത്തിനേക്കാളും ആഴമായ ബഹുമാനമാണ്, അതാണ് കാരണമെന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നത് കാണാം. മരിച്ചുപോയ ഒരാളുടെ മയ്യത്തിനേക്കുള്ളതിനേക്കാളും ബഹുമാനമാണ് ജീവിച്ചിരിക്കുന്നയാളിൻ്റെ ശരീരത്തിൻ്റെ ബഹുമാനം എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, വമിൻ സമ്മ ലൗ കാന മൈതത നബിയ്യൻ ഇംതനഅ അൽ അക്ലു മിൻഹാ ഖത്അൻ. ഈ മരിച്ചുപോയത് ഒരു നബിയുടെ ശരീരമാണെങ്കിൽ, നബിയുടെ മയ്യത്ത് ആണെങ്കിൽ അതിൽ നിന്ന് ഒട്ടും കഴിക്കാൻ വേണ്ടി എടുക്കാൻ പാടില്ല. അപ്പോ മഹാന്മാരായിരിക്കുന്ന നബിമാർ, പ്രവാചകന്മാർ മരിച്ചുപോയാലും അവരുടെ ബഹുമാനം വളരെ വലിയ ബഹുമാനമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി വണ്ണക്കോട് ഉസ്താദിൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയ ആ പ്രചോദന പ്രകാരം നമ്മൾ മനസ്സിലാക്കിയതാണ്. അള്ളാഹു തആല ബഷീർ ഫൈസി വണ്ണക്കോട് ഉസ്താദിൽ നിന്നാണ് നമുക്ക് ഈ അറിവ് കിട്ടിയത്. അവർക്ക് ഇതുപോലത്തെ ധാരാളം അറിവുകൾ സമുദായത്തിന് സംഭാവന ചെയ്യാൻ, സ്പ്രെഡ് ചെയ്യാൻ നമുക്കും അവർക്കൊക്കെ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായിരിക്കുന്ന
അമ്പിയ മരിച്ചാലും അവരുടെ ശരീരത്തിൻ്റെ ബഹുമാനം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനും കൂടി ഇത് ഉപകരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.